പ്രശസ്ത ഫോട്ടോഗ്രാഫർ പുനലൂർ രാജൻ എം ടി വാസുദേവൻ നായരുടെ ജീവിത സന്ദർഭങ്ങളിൽ നിന്ന് പകർത്തിയ ഫോട്ടോഗ്രാഫുകളുടെ സമാഹാരമാണ് എം ടിയുടെ കാലം. പ്രശസ്ത നിരൂപകനായ ഒ കെ ജോണി പുസ്തകത്തെ വിലയിരുത്തുന്നു. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരനായ എം ടിയുടെ ജീവിതത്തിൽ നിന്നുള്ള കുറേ സാന്ദർഭിക നിമിഷങ്ങളാണ് അടുത്തിടെ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച എം ടിയുടെ കാലം എന്ന പുസ്തകത്തിൽ സമാഹരിച്ചിരിക്കുന്നത്. എം ടിയുടെ ജീവിതത്തെക്കുറിച്ചും എം ടിയുടെ സാഹിത്യ സബരിയെക്കുറിച്ചും ചലച്ചിത്ര പ്രവർത്തനങ്ങളെക്കുറിച്ചും നിരവധി പേർ എഴുതുകയും പുസ്തകങ്ങളായും ലേഖനങ്ങളായും എം ടിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികളായും മലയാളികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും അവയിലൊന്നും പ്രത്യക്ഷപ്പെടാത്ത മറ്റൊരു എം ടിയെയാണ് പുനലൂർ രാജൻ ഈ പുസ്തകത്തിലൂടെ പ്രത്യക്ഷപ്പെടുത്തുന്നത്. ഇത് വാസ്തവത്തിൽ എം ടിയെക്കുറിച്ച് ഒരു ഛായാഗ്രാഹകൻ, ഒരു നിശ്ചല ഛായാഗ്രാഹകൻ തയ്യാറാക്കിയ ഒരു ഫോട്ടോ പ്രബന്ധമാണ് ഈ എം ടിയുടെ കാലം എന്ന ഈ മനോഹരമായ പുസ്തകം. എം ടി എന്ന എഴുത്തുകാരൻ്റെ ഏകാന്തതയെയാണ് പുനലൂർ രാജൻ ലേഖനം ചെയ്തിരിക്കുന്നതെന്ന് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഈ പുസ്തകത്തിൻ്റെ സമാഹരണം നിർവഹിച്ച മാങ്ങാട് രത്നാകരൻ നിരീക്ഷിക്കുന്നുമുണ്ട്. പുനലൂർ രാജൻ എന്ന ഛായാഗ്രാഹകൻ്റെ നിരവധി പതിറ്റാണ്ടുകൾ നീണ്ട ഛായാഗ്രഹണ വൃത്തിയിലെ ഫോട്ടോഗ്രാഫിയിലെ വിപുലമായ ശേഖരത്തിൽ നിന്ന് മാങ്ങാട് രത്നാകരൻ സശ്രദ്ധം തിരഞ്ഞെടുത്ത ചിത്രങ്ങളുടെ ഒരു സമാഹാരമാണ് ഇത്. ഈ ചിത്രങ്ങളെ ഒരുപക്ഷേ ഈ ചിത്രങ്ങൾ ലേഖനം ചെയ്ത പുനലൂർ രാജൻ സ്വീകരിച്ച സവിശേഷമായിട്ടുള്ള ഫ്രെയിം കമ്പോസിഷൻ്റെ ഒരു പാത പിന്തുടർന്നുകൊണ്ടാണ് ആ ഫ്രെയിം കമ്പോസിഷനുകളെ ലംഘിക്കാത്ത മട്ടിൽ അഥവാ അതിൻ്റെ അർത്ഥങ്ങളെയും നാനാർത്ഥങ്ങളെയും ശിഥിലമാക്കാത്ത വിധത്തിലുള്ള വളരെ യോജിച്ച ഒരു താളുകളിലെ ചിത്രവിന്യാസം, ലേഔട്ട് എന്ന് പറയുന്ന മട്ടിൽ സി പ്രദീപ് ചന്ദ്രകുമാർ ഈ പുസ്തകത്തെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പുനലൂർ രാജൻ്റെ ഫ്രെയിം കമ്പോസിഷൻ്റെ താളത്തെ അനുകരിച്ചും അനുസരിച്ചും കൊണ്ടുതന്നെയാണ്.